ഒരു നാടോടി കഥ. കഥയുടെ പേര് പൊന്മുട്ടയിടുന്ന താറാവ്. ആർത്തിമൂത്ത് അനുചിതമായ എന്തു ചെയ്താലും എന്ത് സംഭവിക്കുമെന്നത് ഈ കഥയിലൂടെ വ്യക്തമാകുന്നു. കഥ തുടങ്ങുകയാണ് പൊന്മുട്ടയിടുന്ന താറാവ്. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു കർഷകനും ഭാര്യയും ചേർന്ന് കുറേ കോഴികളെ വളർത്തിയിരുന്നു. കുറേ പിടക്കോഴികളും നല്ല വാലും പൂവുമുള്ള കുറേ പൂവൻ കോഴികളും. പിടക്കോഴികൾ ദിവസേന ഇടുന്ന മുട്ട വിറ്റാണ് ഇവർ ജീവിച്ചിരുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ പിടക്കോഴികളിൽ ഒന്നിന് അസുഖം വന്നു. യാതൊരു ഉഷാറുമില്ലാതെ എപ്പോഴും അങ്ങനെ തൂങ്ങി തൂങ്ങി ഒരൊറ്റ നിൽപ്പ്. കുറച്ച് ദിവസങ്ങൾക്കകം മറ്റു കോഴികൾക്കും അസുഖം പടർന്നു. കർഷകനും ഭാര്യയും വിഷമിച്ചു നിൽക്കേ എന്തു പറയാൻ, ആ കോഴികളെല്ലാം ചത്തുപോയി. അപ്പോൾ അവരുടെ വരുമാനവും തീർന്നു. വരുമാനം നിന്ന് ആകെ സങ്കടത്തിലായി അവർ. ഒരു നാൾ കർഷകൻ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും കുറച്ച് പണവുമായി ചന്തയിലെത്തി. അത് കൊടുത്ത് കാണാൻ നല്ല ചേലുള്ള ഒരു താറാവിനെ വാങ്ങി. ഇഷ്ടംപോലെ നെല്ലും ഗോതമ്പുമൊക്കെ തിന്നാൻ കൊടുത്തപ്പോൾ ഈ താറാവ് അതിവേഗം വളർന്നു. അതുകണ്ട് കർഷകൻ ഭാര്യയോട് പറഞ്ഞു, എടി നമ്മുടെ താറാവ് വളരുന്നത് കണ്ടോ? ഇനിയും കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ താറാവ് മുട്ടയിടാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒന്നും പേടിക്കണ്ട. നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ദാരിദ്ര്യവും ഒക്കെ തീരും. താറാവ് മുട്ടയിടുന്ന ദിവസവും കാത്തുകാത്തങ്ങനെ കർഷകനും ഭാര്യയും കണ്ണിലെണ്ണയൊഴിച്ചിരുന്നു. ഒരു ദിവസം ഉച്ചനേരമായി കാണും, താറാവ് കൊക്കി കൊക്കി ഒരു നടപ്പ്. കർഷകൻ തൊഴുത്തിന് മുകളിലുള്ള വൈക്കോലിൽ പരതി നോക്കി. അപ്പോഴുണ്ട് ആരുടെയും കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു സ്വർണ്ണമുട്ട. അയാൾ അതെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഭാര്യയുടെ അടുത്തേക്ക് ഓടി. എന്നിട്ടിങ്ങനെ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിൽ പറഞ്ഞു, എടി നമ്മുടെ താറാവിട്ടതേ സാധാരണ മുട്ടയല്ല, ഒരു സ്വർണ്ണമുട്ടയാ. നമ്മുടെ മഹാഭാഗ്യമെന്നല്ലാതെ വേറെ എന്താ പറയുക. പിന്നീടുള്ള ഓരോ ദിവസവും താറാവ് ഓരോ സ്വർണ്ണമുട്ട ഇവർക്ക് നൽകിക്കൊണ്ടേയിരുന്നു. കർഷകനവ മുഴുവൻ ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റ് ധാരാളം പണം സമ്പാദിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും ഇയാൾ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി, ഏറ്റവും വലിയ സമ്പന്നനായി മാറി. അങ്ങനെ ഇരിക്കെ ആർത്തിമൂത്ത മനുഷ്യൻ്റെ ചിന്ത ഈ കർഷകനിലും പിടിപെട്ടു. ഈ കർഷകൻ ഭാര്യയ്ക്കും കർഷകനും ഭാര്യയ്ക്കും ഒരു തോന്നൽ, ഇങ്ങനെ എല്ലാ ദിവസവും സ്വർണ്ണമുട്ട ഇടണമെങ്കിൽ താറാവിൻ്റെ വയറ്റിൽ നിറച്ച് മുട്ടയുണ്ടാകണം. ഓരോന്നിനായി ദിവസവും എന്തിനാ ഇങ്ങനെ കാത്തിരിക്കുന്നത്? അതിന് പകരം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയാലോ? കർഷകൻ്റെ നിർദ്ദേശം ഭാര്യയും അംഗീകരിച്ചു. രണ്ടുപേരുടെയും കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണല്ലോ. അവർ രണ്ടാളും ചേർന്ന് കശാപ്പ് കത്തിയെടുത്ത് താറാവിൻ്റെ വയറ് കീറി അതിനെ കൊന്ന് വയറിനുള്ളിലേക്ക് നോക്കി. അതിൻ്റെ ഉള്ളിൽ കുറേ ചോരയും കുടലും പണ്ടവുമല്ലാതെ മറ്റൊന്നും കണ്ടില്ല. താറാവ് ചത്തില്ലേ? വീണ്ടും വിചാരമില്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഉള്ളതും കൂടി നഷ്ടപ്പെടുമെന്ന് മനസ്സിലായില്ലേ? വീണ്ടും ഇവർ മഹാദാരിദ്ര്യത്തിലേക്ക് പോയി. അത്യാഗ്രഹിക്ക് ഉള്ളതും കൂടി നശിക്കും എന്നല്ലേ ചൊല്ല്? ഒന്നിനോടും ആർത്തി കാണിക്കാൻ പാടില്ല. തൃപ്തി ഉണ്ടാകണം. കയ്യിൽ കിട്ടുന്നതെന്തും മതിയെന്ന സംതൃപ്തി, ഈ സംതൃപ്തിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണാം.
നന്ദി, നമസ്കാരം.